Hi friends, welcome back to S&D Foodies. Inna njan vannirikkunnathu watermelon vechittu oru halva aayittanu. Idu kazhikkan nalla tasteum undakkan eluppavumaanu. Video like pogunnathinu munpe ningal channel subscribe cheyyathayanu kaanunnathengil onnu subscribe cheythu support cheyyane. Kooda varuna all enna bell icon press cheyyanum like cheyyanum marakkarude. അപ്പോൾ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിൽ വാട്ടർ മെലൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാമേ. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് ഈ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ കുരുവെല്ലാം ഒന്ന് മാറ്റാനാണേ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ജ്യൂസ് ഒരു ബൗളിലേക്ക് എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കട്ട കെട്ടാതെ ഇളക്കി വെക്കണം. ഇനി ഈ കോൺഫ്ലവർ ജ്യൂസിലേക്ക് ഒഴിച്ച് കലക്കി വെക്കണം. എന്നിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം അരിഞ്ഞതിട്ട് നിങ്ങൾക്ക് ബദാമോ നട്ട്സോ പിസ്തയോ ഏത് വേണമെങ്കിലും എടുക്കാമേ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ജ്യൂസ് ഒഴിച്ച് ഇളക്കി കട്ട കെട്ടരുത്. ഒരു കപ്പ് ഷുഗർ ചേർത്ത് കൈ എടുക്കാതെ ഇളക്കണം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർക്കണം. ഇപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നല്ലപോലെ കുറുക്കിയെടുക്കണം. പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്നതാണ് ഇതിൻ്റെ പരുവം. നന്നായി കുറുകിക്കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലത്തെ ഒരു സ്പാച്ചുലയിൽ അല്പം നെയ്യ് പുരട്ടിയിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളേ. നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് മുകളിൽ നട്ട്സും ഡെസിഗ്രേറ്റഡ് കോക്കനട്ടും വെച്ച് ഗാർണിഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടാൻ മറക്കരുതേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.